മൂന്നാം NDA മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാർ. സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും മന്ത്രിയാകും. മോദിയുടെ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യനും പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സുരേഷ് ഗോപി കുടുംബസമേതം ഇപ്പോൾ ദില്ലിയിലെത്തിയിട്ടുണ്ട്. കൂടുതലൊന്നും അറിയില്ലെന്നും ചടങ്ങിന് ശേഷം പ്രതികരിക്കാമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ശരത് കെ ശശിയും നോബിൾ മാരിക്കാരനുമാണ് ചേരുന്നത്. ആദ്യം ശരത്തിലേക്ക്. ശരത്, ഇനി അല്പസമയം, ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക്. ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിൽ എന്ന് മനസ്സിലാക്കുന്നു. ഒരുക്കങ്ങൾ എത്രത്തോളമാണ്? സുരക്ഷാ ക്രമീകരണങ്ങൾ? ലോക നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ടല്ലോ ചടങ്ങിൽ. ആര്യ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം 7:15 നടക്കും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയായതായി രാഷ്ട്രപതി ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രണ്ടാം മോദി മന്ത്രിസഭയിൽ 58 മന്ത്രിമാരായിരുന്നു. 2019 സത്യപ്രതിജ്ഞമാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ആകെ 66 പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. BJPയിൽ നിന്ന് മാത്രം 53 അംഗങ്ങളായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. ഈ 53 അംഗങ്ങൾ, അതിൽ ജാതി മത സമവാക്യങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക സന്തുലിതാവസ്ഥ, ഇവയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് BJP അംഗങ്ങളെ മന്ത്രിമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ കാര്യത്തിൽ 12 ഘടകകക്ഷി MPമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അങ്ങനെ 65 മന്ത്രിമാർ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അങ്ങനെ 66 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫുൾ ക്യാബിനറ്റ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഉറപ്പിക്കുകയും ചെയ്യാം. ഇന്ന് 11:30 നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ, ലോക് കല്യാൺ മാർഗിലുള്ള വസതിയിൽ വെച്ച് ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു. ആ ചായ സൽക്കാരത്തിലേക്ക് നിയുക്ത മന്ത്രിമാരെയൊക്കെ തന്നെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആരൊക്കെയായിരിക്കും മന്ത്രിസഭയിലേക്ക് ഇടം പിടിക്കുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചിത്രം വ്യക്തമായി തുടങ്ങിയത്. പിന്നീട് നരേന്ദ്രമോദി ഈ നിയുക്ത മന്ത്രിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പദ്ധതികൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠത വേണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നിയുക്ത മന്ത്രിമാർക്ക് നൽകി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. കേരളത്തിനും അർഹമായ പരിഗണന ലഭിച്ചു എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജോർജ് കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിമാരാകുന്നതിലൂടെ കേരളത്തിനും പ്രത്യേക പരിഗണന നൽകുന്നു. ദക്ഷിണേന്ത്യയിൽ പൊതുവെ BJPക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലും നല്ല രീതിയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് മന്ത്രിസഭ രൂപീകരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പഴയ രണ്ടാം മോദി മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മുഖങ്ങളായി ഉണ്ടായിരുന്ന എല്ലാ മന്ത്രിമാരെയും ഇത്തവണയും നിലനിർത്തി എന്നുള്ളതാണ്. അതിൽ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, അമിത് ഷാ, S. ജയശങ്കർ, നിർമ്മലാ സീതാരാമൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ഇങ്ങനെ കഴിഞ്ഞ ക്യാബിനറ്റിലെ പ്രമുഖരെ ഒക്കെ തന്നെ നിലനിർത്താൻ BJP തയ്യാറായിട്ടുണ്ട്. അതേസമയം തന്നെ ചില പ്രമുഖരെ ഒഴിവാക്കിയിട്ടുമുണ്ട്. അമേഠിയിൽ തോറ്റ സ്മൃതി ഇറാനി ഇത്തവണ മന്ത്രിസഭയിലില്ല. അതുപോലെ തന്നെ അനുരാഗ് ഠാക്കൂർ ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടില്ല. അശ്വിനി ചൌബെ, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല. പുരുഷോത്തം രൂപാല, ഗുജറാത്തിൽ നിന്നുള്ള BJP നേതാവ്, ഇവരെയൊക്കെ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇത്തവണ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പകരം പുതുമുഖങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഘടകകക്ഷികളെ കുറെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ എന്നതാണ്. 1-2 മോദി മന്ത്രിസഭകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്നാം NDA സർക്കാരിനെ നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്, കൂടുതൽ പ്രാതിനിധ്യം, 12 ഘടകകക്ഷി MPമാർ ഇത്തവണ MPമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നു. JDU, TDP, ശിവസേന, അതടക്കമുള്ള ആ പാർട്ടികളടക്കമുള്ള വിവിധ MPമാർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ TDPയുടെ കാര്യത്തിൽ കെ രാമമോഹൻ നായിഡു, അതുപോലെ തന്നെ ചന്ദ്രശേഖർ പെമസാനി എന്നിവരാണ് മന്ത്രിമാരാവുക. JDUയിൽ നിന്ന് ലലൻ സിംഗ്, രാംനാഥ് ഠാക്കൂർ എന്നിവർ മന്ത്രിമാരാകും. ജയന്ത് ചൗധരി RD നേതാവ്, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കും. ചിരാഗ് പാസ്വാൻ ബീഹാറിൽ നിന്നുള്ള LJP MP, അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. ശിവസേനയിൽ നിന്ന് പ്രതാപ് റാവു ജാദവിനാണ് മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ശിവസേനയുടെ ഏക മന്ത്രിയും പ്രതാപ് റാവു ജാദവാണ്. ജിതൻ റാം മാഞ്ചി മുൻ ബീഹാർ മുഖ്യമന്ത്രിയാണ്, ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവാണ്. അദ്ദേഹവും ഈ മൂന്നാം NDA സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭാ ബർത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ജാർഖണ്ഡിൽ നിന്നുള്ള AJSU പാർട്ടിയുടെ MP ചന്ദ്രപ്രകാശ് ചൗധരിക്ക് ഇത്തവണ മന്ത്രിസഭയിൽ ഇടം നൽകി എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിലാണ് പ്രാദേശിക കക്ഷിയായിട്ട് കൂടി AJSU ഇത്തരമൊരു പദവി നൽകുന്നതിന് വേണ്ടി BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ രാംദാസ് അത്താവലെ
കഴിഞ്ഞ മന്ത്രിസഭയിലും അംഗമായിരുന്നു. ഈ മന്ത്രിസഭയിലും അദ്ദേഹം തുടരുമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്ന് അനുപ്രിയ പട്ടേലാണ് അപ്നാദൽ നേതാവ്. അനുപ്രിയ പട്ടേലും മന്ത്രിസഭയിൽ ഉണ്ടാകും. കൂടാതെ എച്ച് ഡി കുമാരസ്വാമി, മുൻ കർണാടക മുഖ്യമന്ത്രി, ജെ ഡി എസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കുമാരസ്വാമിയും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. അങ്ങനെ 12 ഘടകകക്ഷി മന്ത്രിമാരുണ്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഈ ഘടകകക്ഷി മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസാന്നിധ്യം എന്ന് പറയുന്നത് എൻ സി പിയുടെ ഒരു മന്ത്രി ഇല്ല എന്നുള്ളതാണ്. എൻ സി പി അജിത് പവാർ പക്ഷത്തു നിന്ന് ഒരു മന്ത്രിയെ അനുവദിക്കുന്നതിന് വേണ്ടി ബി ജെ പി തയ്യാറായിട്ടില്ല എന്നത് കാരണം ലോക്സഭയിൽ എൻ സി പിക്ക് ഒരു എം പിയെ വിജയിപ്പിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ മുതിർന്ന നേതാവ് പ്രഫുൽ പട്ടേൽ തന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ സി പിക്ക് ആ ഒരു പ്രാതിനിധ്യം ഇത്തവണ ബി ജെ പി നൽകാൻ തയ്യാറായിട്ടില്ല. പല പാർട്ടികളും ഒരു എം പിമാർ മാത്രമുള്ള പാർട്ടികൾക്ക് പോലും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകിയപ്പോഴും ഈ ഒരു എൻ സി പിയുടെ കാര്യത്തിൽ ആ പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ എൻ സി പിക്ക് വിയോജിപ്പുകളും അമർഷവും ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ദില്ലിയിൽ എൻ സി പി നേതാക്കളുമായി ചർച്ചകളൊക്കെ തന്നെ നടത്തി അവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടത്തുകയും ചെയ്തത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചലനം ഈ ഒരു എൻ സി പിക്ക് സീറ്റ് ലഭിക്കാത്തതുമായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മഹായുതി സഖ്യത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ട ഒരു പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ പിണക്കുക എന്ന ഒരു നിലപാട് എൻ സി പിയുടെ കാര്യത്തിൽ മാത്രമാണ് ബി ജെ പി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാനാകും. നേരത്തെ നമ്മൾ മോദി സർക്കാർ എന്ന നിലയിൽ ഭൂരിപക്ഷം മൂന്നാം വട്ടം ബി ജെ പിക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം, തനിച്ച് ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വലിയ തോതിൽ ബി ജെ പിക്ക് വഴങ്ങേണ്ടി വരും. അതിൽ തന്നെ ജെ ഡി യുവിനോടും ടി ഡി പിയോടും വലിയ വിട്ടുവീഴ്ച കാണിക്കാൻ ബി ജെ പി നിർബന്ധിതരാകും എന്നതായിരുന്നു വിലയിരുത്തപ്പെട്ടത്. പക്ഷേ ജെ ഡി യുവിന്റെയും അതുപോലെ തന്നെ ടി ഡി പിയുടെയും ആവശ്യങ്ങൾ അതേപടി അംഗീകരിച്ചു എന്ന് ഈ മന്ത്രിസഭാ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. രണ്ട് പാർട്ടികൾക്കും രണ്ട് വീതം മന്ത്രിസ്ഥാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അത് രണ്ടും ക്യാബിനറ്റ് പദവിയാകാനുള്ള സാധ്യതയില്ല. ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവുമായിരിക്കും ജെ ഡി യുവിനും ടി ഡി പിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഈ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാവുക. അപ്പോൾ ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട്. 12 മന്ത്രിസ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് പൊതുവെ ഘടകകക്ഷികളെ 1-2 മോദി മന്ത്രിസഭയിൽ നിന്ന് വ്യത്യസ്തമായി ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ തന്നെ ഘടകകക്ഷികൾ അതിൽ തന്നെ ജെ ഡി യുവിന്റെയും ബി ജെ പി ജെ ഡി യുവിന്റെയും ടി ഡി പിയുടെയും സമ്മർദ്ദത്തിന് വലിയ തോതിൽ വഴങ്ങാനും ബി ജെ പി തയ്യാറായിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതോടൊപ്പം ഉത്തർപ്രദേശിന്റെ കാര്യം ഈ പട്ടിക എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ പ്രാതിനിധ്യത്തിന്റെ കുറവ് ഉത്തർപ്രദേശിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ 7-8 മന്ത്രിമാരായിരുന്നു ഉത്തർപ്രദേശിൽ നിന്ന് ഉണ്ടായിരുന്നത്. സ്മൃതി ഇറാനി അതുപോലെ തന്നെ അജയ് മിശ്ര അടക്കമുള്ള നേതാക്കളെല്ലാം മന്ത്രിമാരാകുന്ന സാഹചര്യം. ഇത്തവണ ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി നേരിട്ടതുകൊണ്ട് തന്നെ, കനത്ത പരാജയം നേരിട്ടതുകൊണ്ട് തന്നെ അവിടെ ഉത്തർപ്രദേശിൽ നിന്ന് ബി ജെ പിയുടെ മന്ത്രിമാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട് എന്നത് കാണാനാകും. നിലവിലെ കണക്കുകൾ പ്രകാരം 4-5 മന്ത്രിമാരെയാണ് അവിടെ ബി ജെ പി എന്നുള്ള നിലയിൽ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനങ്ങൾ കൂടി ഉൾപ്പെടുമ്പോൾ ആ സംഖ്യ വർദ്ധിക്കും. പക്ഷേ അപ്പോഴും കാര്യമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിലെ മുഖങ്ങളെ എല്ലാം തന്നെ മാറ്റേണ്ടുന്നതായ സാഹചര്യം ബി ജെ പിക്ക് ഈ മന്ത്രിസഭയിൽ വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിലേക്ക് തന്നെ, മഹാരാഷ്ട്രയുടെ കാര്യത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ, മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ട് പോലും മന്ത്രിസഭാ പ്രാതിനിധ്യം കുറച്ചിട്ടില്ല ബി ജെ പി എന്നും നമുക്ക് കാണാം. 6 പേർക്ക് ഈ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ശിവസേനയുടെയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും കൂടി എണ്ണം പരിശോധിക്കുമ്പോൾ 7 മന്ത്രിമാർ മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അത് അത്തരമൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി പോയതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതോടൊപ്പം മുൻ മുഖ്യമന്ത്രിമാരായ ചില പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഈ മന്ത്രിസഭയിലേക്ക് വരുന്നു. അതായത് അനുഭവ സമ്പത്തുള്ള കുറച്ചുകൂടി നേതാക്കൾ മന്ത്രിസഭയ്ക്ക് കരുത്തു പകരാൻ വേണ്ടി എത്തുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിൽ തന്നെ ശിവരാജ് സിംഗ് ചൌഹാൻ, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി, ചരിത്ര ഭൂരിപക്ഷത്തിനായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ വിജയിച്ചത്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാന് ഇത്തവണ ക്യാബിനറ്റിൽ ഇടം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിർണായകമായ ഒരു വകുപ്പ് തന്നെ ലഭിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ, അദ്ദേഹത്തിനും ഇത്തവണ ഇടം നൽകാൻ ബി ജെ പി തയ്യാറായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പരിചയസമ്പത്ത് ഉള്ള നേതാക്കളെ കൂടി ഈ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്താൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു. ഇതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യം, ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്നുള്ള
ബിജെപി നേതാവ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബിജെപിക്ക് സാധിച്ച ഒരു സംസ്ഥാനമാണ്. അവിടെ ധർമ്മേന്ദ്ര പ്രധാന കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാഹചര്യത്തിൽ അവിടെ ബിജെപി സർക്കാരിനെ ആര് നയിക്കും എന്ന ചോദ്യം ഉയരുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ഒരുപക്ഷെ ഒഡീഷ മുഖ്യമന്ത്രിയാകും എന്നതായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ ബിജെപി നേതാവ് ജി സി മുർമു അവിടെ ഒഡീഷയിൽ മന്ത്രിയാകാനുള്ള സാധ്യത, മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. നേരത്തെ ബിജെപി കഴിഞ്ഞ 2019 തന്നെ ഈ പ്രാദേശികമായി സമവാക്യങ്ങളൊക്കെ തന്നെ പാലിക്കുമ്പോൾ അവർക്ക് അവിടെ എത്രത്തോളം പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി എന്നതടക്കം പരിശോധിച്ചുകൊണ്ടായിരുന്നു മന്ത്രിസഭയിൽ പ്രാദേശിക സന്തുലിതാവസ്ഥ പാലിച്ചത്. അങ്ങനെ ഇത്തവണത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ഈ നിലവിൽ പുറത്തു വന്നിട്ടുള്ള 65 പേരുടെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ 17% ആളുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് എന്നത് കാണാനാകും. കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിൽ അത് 9% അപ്പോൾ ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇത്തവണ ലഭിച്ചിട്ടുണ്ട് എന്നത് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം ഹിന്ദി ഹൃദയഭൂമിയുടെ കാര്യത്തിൽ നേരത്തെ 59% മന്ത്രിമാരും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നായിരുന്നു. ഇത്തവണ അതിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. 51% മന്ത്രിമാരാണ് ഈ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ഉള്ളവരായി നമുക്ക് വ്യക്തമാകുന്നത്. തെലങ്കാന, അതുപോലെ ആന്ധ്രാപ്രദേശ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ പരിഗണന ഇത്തവണ കേരള BJP നൽകിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ഒരു ചെറിയ പരിധി വരെയെങ്കിലും ആ തിരിച്ചടിയെ മറികടക്കാൻ BJPക്ക് സഹായകമായത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടത്തിയിട്ടുള്ള ഒരു മുന്നോട്ടു പോക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള അർഹമായ പ്രാതിനിധ്യം ഇപ്പോൾ BJP നൽകുകയും ചെയ്തിരിക്കുന്നത്.